ഉണർവിന് വേണ്ടി ദൈവം അസാധാരണമായി ഉപയോഗിച്ച ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു പാസ്റ്റർ ജോർജ് ജെഫ്രി. ജെഫ്രി പാസ്റ്ററെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കാലം നഷ്ടപ്പെട്ട ഒരു വ്യക്തി അവിടെ വന്നു. ഈ വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ജോർജ് ജെഫ്രിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ജോർജ് ജെഫ്രി പറഞ്ഞു, നീ പോയി ചെരുപ്പ് മേടിച്ചിട്ട് വാ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു കാല് മാത്രമുള്ള മനുഷ്യൻ ഓടിപ്പോയി ചെരുപ്പ് മേടിച്ചു തിരികെ വന്നു. ജോർജ് ജെഫ്രി നോക്കിയപ്പോൾ അവൻ്റെ ഒറ്റക്കാലിൽ മാത്രമേ ചെരുപ്പുള്ളൂ. അപ്പോൾ ജോർജ് ജെഫ്രി ഇപ്രകാരം ചോദിച്ചു, നിൻ്റെ രണ്ടാമത്തെ കാലിലിടേണ്ട ചെരുപ്പ് എവിടെ? അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു മറുപടി ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഒരു കാല് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ചെരുപ്പ് കൊണ്ടുവന്നില്ല. ജെഫ്രി ഇപ്രകാരം മറുപടി പറഞ്ഞു, നീ രണ്ടാമത്തെ ചെരുപ്പുമായി വാ, എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം നിനക്ക് പുതിയ കാലിനെ തരുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പോയി വിശ്വാസത്തോടെ രണ്ടാമത്തെ ചെരുപ്പുമായി വന്നു. അടുത്തതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ജെഫ്രി പാസ്റ്റർ പ്രാർത്ഥിച്ചു, വളരെ പെട്ടെന്ന് തന്നെ ആ കാലില്ലാത്ത സ്ഥലത്ത് നിന്ന് പുതിയ കാൽ ഉണ്ടായി വന്നു. പ്രിയമുള്ളവരെ, ഒരു ചെറിയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തള്ളിക്കളയുന്ന അസാധാരണമായ വിടുതലുകളുണ്ട് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ മനസ്സിനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചെറിയൊരു വിടുതലാണല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമെങ്കിലും, ജോർജ് ജെഫ്രി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞത് ആ ഒരു ചെരുപ്പ് കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ദൈവത്തിൻ്റെ വിടുതലായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ ഈ ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ ഹോസ്പിറ്റലിലുള്ള സകല രോഗികളും സൗഖ്യമാകുമായിരുന്നു. അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു, ഇത് കഴിഞ്ഞിട്ട് ജോർജ് ജെഫ്രി പുറത്തോട്ട് ഇറങ്ങി ഇപ്രകാരം ചോദിക്കും, ഇനി ആരെങ്കിലും ഈ ആശുപത്രിയിൽ സൗഖ്യമാകാനുണ്ടോ? അതേ പ്രിയമുള്ളവരെ, ഒരൊറ്റ പ്രസംഗം കൊണ്ടും ഒരൊറ്റ പ്രാർത്ഥന കൊണ്ടും ആയിരക്കണക്കിന് ജനത്തെ യേശു കർത്താവിലോട്ട് നേടിയതുപോലെ നിങ്ങൾ വിശ്വസിക്കുക. ജോർജ് ജെഫ്രിയിലൂടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി ജോർജ് ജെഫ്രിയെ ദൈവം ഉപയോഗിച്ചതുപോലെ നിങ്ങളെയും ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ, നിങ്ങളുടെ വിശ്വാസത്തിലൂടെ ഉണർവിന് വേണ്ടി നമുക്ക് ഒരുമിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.